ലബനനിൽ നടന്ന പേജർ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഇങ്ങ് വയനാട്ടിലാണ് ശരിക്കും അടിച്ചിരിക്കുന്നത് പേജർ സ്ഫോടനത്തിലെ മലയാളി ബന്ധം പുറത്തായതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റിൻസൺ ജോസിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇറാന്റെ ചാരക്കണ്ണുകളും ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് വിഭാഗവും എല്ലാം തന്നെ റിൻസന്റെ ജാതകം വരെ ചികഞ്ഞിറങ്ങിയിരിക്കുകയാണ് റിൻസണെ മാത്രമല്ല കുടുംബത്തെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ് വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വാർത്തയാകുന്നത് ഈ വിഷയമാണ് റിൻസൺ ജോസിനെ കുറിച്ച് കേരള പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിൻസണിന്റെ വയനാട്ടിലെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തിയിരുന്നു മാനന്തവാടിയിലാണ് റിൻസണിന്റെ വീട് കുറച്ചുകാലം മുൻപും റിൻസണും ഭാര്യയും മകനും നാട്ടിൽ വന്നു പോയിരുന്നു റിൻസന്റെ കമ്പനിക്ക് നേരെ അന്വേഷണം തുടങ്ങിയെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് റിൻസന്റെ അമ്മാവൻ തങ്കച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവൻ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല ചതിക്കപ്പെട്ടെന്ന് സംശയിക്കുന്നതായും ഇയാൾ പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് റിൻസൻ ആദ്യമായി നോർവേയിലേക്ക് പോകുന്നത് കഴിഞ്ഞ നവംബറിൽ നാട്ടിലെത്തിയിരുന്നു ഈ വർഷം ജനുവരിയിൽ തിരിച്ചു പോകുകയും ചെയ്തു മൂന്ന് ദിവസം മുൻപ് വിളിച്ചപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ല ഭാര്യയും അവിടെ താമസിക്കുന്നത് പിന്നീട് ഇതുവരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നും തങ്കച്ചൻ പ്രതികരിച്ചു ഡിഗ്രി ഉൾപ്പെടെ മാനന്തവാടിയിലാണ് റിൻസൺ പഠിച്ചത് പിന്നീട് എം ബി എ പഠനത്തിനായി ബംഗളൂരുവിലേക്ക് പോയി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നോർവേയിലേക്ക് പോയത് നിലവിൽ നോർവേ പൗരനാണ് റിൻസൺ മാനന്തവാടിയിലെ തറവാട് വീടിനടുത്തുള്ളവർക്കും റിൻസനെക്കുറിച്ച് മോശമായ അഭിപ്രായമൊന്നുമില്ല നല്ല മതിപ്പാണ് ഉള്ളത് റിൻസൺ ജോസിന് എങ്ങനെ റിൻസൺ ജോസിൻ്റെ കമ്പനി എങ്ങനെ ഈ വിഷയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാന ചോദ്യം മറ്റൊരു ചർച്ച വരുന്നത് റിൻസൺ ജോസും ഇപ്പോൾ മൊസാദിന്റെ ഏജന്റ് ആയിരുന്നു എന്നുള്ള ഒരു ചർച്ചയും വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഇയാളുടെ കമ്പനിക്കെതിരെ ബൾഗേറിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദ് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതെന്ന് ഹിസ്ബുള്ള തറപ്പിച്ചു പറയുന്നുണ്ട് ഇതിലേക്ക് റിൻസന്റെ കമ്പനി എങ്ങനെ എത്തിപ്പെട്ടു എന്നത് വലിയൊരു ചോദ്യമാണ് റിൻസനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ മൊസാദുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇറാനും ഹിസ്ബുള്ളയ്ക്കും അറിയേണ്ടത് ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല ഇത്രയും പേജറുകളിലും വോക്കി ടോക്കികളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമൊക്കെ സ്ഫോടക വസ്തു നിറയ്ക്കുക എന്നുള്ളത് അതിനു പിന്നിൽ വലിയ ഒരു തലയുണ്ട് ആ തല മൊസാദ് തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ നോർവേയിലെ ഡി എൻ മീഡിയ എന്ന മറ്റൊരു കമ്പനിയിലെ ജീവനക്കാരൻ കൂടിയാണ് റിൻസൺ യു കെയിൽ ജോലി ചെയ്ത ശേഷമാണ് റിൻസൺ കുറച്ച് വർഷം മുൻപാണ് നോർവേയിലേക്ക് താമസം മാറിയത് എന്തായാലും ഇപ്പോൾ റിൻസനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ മാനന്തവാടിയിലേക്ക് പലരും എത്തുന്നുണ്ട് റിൻസനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ തേടുന്നുണ്ട് പോലീസുകാർ റിൻസൺ വിഷയം ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കേരള പോലീസിന് ഇത് ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെ പുലിവാല് പിടിക്കണമെന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് ഏതായാലും റിൻസൺ ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നു അതായത് പേജർ പൊട്ടിത്തെറിച്ച ആക്രമണം ഉണ്ടാകുന്നു വലിയ ചർച്ചകൾ വരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ റിൻസനും കുടുംബവും കാണാതാകുകയാണ് അമേരിക്കയിലേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിന് കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എന്തിന് റിൻസൺ ഒളിവിൽ പോയി എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത